നമസ്കാരം. ഹയർ സെക്കൻഡറി പ്ലസ് വൺ അഡ്മിഷൻ്റെ ഇതുവരെ അടച്ച എല്ലാ ഫീസിൻ്റെയും വിവരങ്ങൾ HSCAP വെബ്സൈറ്റ് വഴി അപ്ഡേഷൻ നടത്തുന്നതിന് ഒരു സർക്കുലർ HSCAP പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ സർക്കുലർ ഒന്ന് നോക്കാം. അപേക്ഷാ ഫീസും മറ്റു ഫീസുകളും ട്രഷറിയിൽ ഒടുക്കിയത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഓൺലൈനായി രേഖപ്പെടുത്തൽ. ഈ 2020-21 വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അപേക്ഷാ ഫീസ് മറ്റു ഫീസ് ഇനത്തിൽ ലഭിക്കുന്ന തുകയുടെ ട്രഷറി ഇടപാടുകൾ അഡ്മിൻ യൂസറിൽ ലഭ്യമാക്കിയിട്ടുള്ള ട്രഷറി ട്രാൻസാക്ഷൻ മൊഡ്യൂൾ വഴി രേഖപ്പെടുത്താൻ പ്രിൻസിപ്പൽമാർ ശ്രദ്ധിക്കേണ്ടതാണ്. വിവിധ ക്വാർട്ടറുകളിൽ പ്രവേശനം നടന്ന എല്ലാ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷാ ഫീസ് ഇനത്തിൽ 25 രൂപ ഉൾപ്പെടെ ജനറൽ റവന്യൂവിൽ അടച്ച ഫീസ് വിവരങ്ങളാണ് ട്രഷറിയിൽ അടച്ച തീയതിയുടെ ആരോഹണ ക്രമത്തിൽ രേഖപ്പെടുത്തേണ്ടത്. കൃത്യമായിട്ടത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡേറ്റിൻ്റെ ഓർഡറിൽ തന്നെ ഇത് രേഖപ്പെടുത്തണം. റവന്യൂ ജനറൽ റവന്യൂ അടച്ച ഫീസിൻ്റെ മാത്രങ്ങൾ അടച്ചാൽ മതി. അതായത് അപേക്ഷ ഫീസും ജനറൽ റവന്യൂവിൽ അടച്ച ഫീസും മാത്രം, PD അക്കൗണ്ടിൽ അടച്ചത് ഇതിൽ രേഖപ്പെടുത്തേണ്ടതില്ല. ചലാൻ കോപ്പി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. ഒരു ദിവസം ഒന്നിൽ കൂടുതൽ ചലാനുകൾ ഉണ്ടെങ്കിൽ ചലാൻ നമ്പറുകൾ കോമയിട്ട് രേഖപ്പെടുത്തണം. രണ്ടാമത് അപേക്ഷ ഫീസും സ്പെഷ്യൽ ഫീസും രണ്ട് ചലാനായിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ചലാനായിട്ട് കോമയിട്ട് രേഖപ്പെടുത്തണം. അങ്ങനെ ടോട്ടൽ തുക എല്ലാ ചലാനുകളുടെയും അടച്ച ആകെ തുകയും രേഖപ്പെടുത്തുകയും വേണം. കൂടാതെ ചലാനുകൾ ഒരു ഫയലായി സ്കാൻ ചെയ്ത് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ രണ്ട് ചലാൻ ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് ഒറ്റ ഫയലായിട്ട് അപ്ലോഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ HSCAP ഇത് അപ്ലോഡ് ചെയ്യാൻ. ഈ അപ്ലോഡ് ചെയ്യുന്ന ഫയലിൻ്റെ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ ക്ലിയർ സ്കാൻഡ് കോപ്പി ഓഫ് PDF ഫോർമാറ്റ്, സിംഗിൾ സൈസ് ലെസ് ദാൻ 100 KB, 100 KBയിൽ താഴെയുള്ള PDF ഫയൽ തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇവിടെ ചൂസ് ഫയലിൽ കൊടുക്കുമ്പോൾ 100 KBയിൽ കൂടരുത്. ഇതിനുള്ള വിവരങ്ങളൊക്കെ കൊടുക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഈ 100 KBയിൽ രണ്ട് ചലാനുണ്ടെങ്കിൽ, രണ്ടിൽ കൂടുതൽ ചലാനുണ്ടെങ്കിൽ 100 KB ആക്കുന്ന ഇതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പലരും പറയുകയുണ്ടായി. അത് എങ്ങനെയാണ് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യുക എന്ന് നോക്കാം. നമ്മളുടെ ചലാനുകളുടെ ഇവിടെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്കാൻ ചെയ്ത് ചലാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നമുക്ക് സൈസ് നോക്കാം, പ്രോപ്പർട്ടീസിൽ സൈസ് നോക്കാം. 207 KB ആണ്. നമുക്ക് 207 KB നമുക്ക് ഒരിക്കലും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ 100 KB ആവണം. ഈ ചലാൻ്റെ ഇതിൽ നമുക്ക് ചലാൻ കാണാൻ സാധിക്കും, 3 KB ഉണ്ട്. പക്ഷെ നമുക്കിത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ 100 KB ആക്കണം. നമ്മളതിനു വേണ്ടി വളരെ വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്. ഓപ്പൺ വിത്ത് കൊടുക്കുക. അഡോബ് അക്രോബാറ്റ് എന്നൊരു സോഫ്റ്റ്വെയർ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ നമുക്ക് അഡ്വാൻസ്ഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അഡ്വാൻസിൽ PDF ഒപ്റ്റിമൈസർ, ഈ PDF ഒപ്റ്റിമൈസർ നമ്മളിത് ഇപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട്. 65 PX ആയിട്ടുണ്ട്, 97 ഓട്ടോമാറ്റിക്കായിട്ടാണ്. നമ്മളിത് 65 PX ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 3 65 തന്നെ കൊടുത്താൽ മതി. അതിനുശേഷം ഇത് 97 ഓട്ടോമാറ്റിക് വരുന്നതാണ്. നമ്മളിവിടെ മാറ്റുന്നതിനനുസരിച്ച് അവിടെ മാറ്റം വരും. നമ്മളത് നോക്കണം. നമ്മളിപ്പോൾ ഒരു 65 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 KBയിൽ താഴെ നമുക്ക് എന്തായാലും ഫയൽ കിട്ടും. അപ്പോൾ നമ്മൾ ഇത്രയും വിവരങ്ങൾ ഇത് എൻ്റർ ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കത് വന്നു, 2020 വന്നു. ഇത് നമ്മൾ ന്യൂ ആയിട്ട് ഒന്ന് പുതിയൊരു ഫയലായിട്ട് സേവ് ചെയ്യുക. ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്യുക. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഇത് നമ്മൾ ചെയ്ത ഫയൽ വന്നു. 20/10/2020 ന്യൂ. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. 67 KB ഉള്ളൂ. നമുക്കിത് സുഖമായി അപ്ലോഡ് ചെയ്യാം. ഇതിന് ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ക്ലിയർ ആയിരിക്കണം, ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നമുക്കിത് വിവരങ്ങളെല്ലാം ഇതിലെ എമൗണ്ട് കാര്യങ്ങളെല്ലാം കൃത്യമായി കാണണം. ചലാൻ നമ്പർ എല്ലാം നമുക്കിതിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഈ ചലാൻ നമ്പർ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കൃത്യമായി കാണുന്ന രീതിയിൽ തന്നെ നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇത് 64 KB ആണ്. ഇതൊന്നും കൂടി നമുക്കിത് KB കൂട്ടി കൊടുത്ത് ഇതിൽ പിക്സൽ കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടി നല്ല ക്ലാരിറ്റിയിൽ കിട്ടും. ഈ 64 KB ഉള്ള 100 KB വരെ ഫയലാവാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ ട്രഷറി സെലക്ട് ചെയ്യുക. നമ്മൾ ഏത് ട്രഷറി ആണെങ്കിൽ ട്രഷറി നമ്പർ ഓർമ്മയിൽ പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഏത് ട്രഷറി ആണെങ്കിൽ സാധിക്കുക. ആ ചലാൻ നമ്പർ കൊടുക്കുക, ചലാൻ്റെ ഡേറ്റ് കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ ഡേറ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം എമൗണ്ട്, രണ്ട് ചലാൻ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ രണ്ട് ചലാനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ചലാൻ്റെ നമ്പറുകൾ ഇതിൽ കോമയിട്ട് കൊടുക്കണം. ഈ രണ്ട് ചലാൻ്റെയും ടോട്ടൽ എമൗണ്ട് നമ്മൾ കൂട്ടുക. എന്നിട്ട് ആ എമൗണ്ടാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. ചൂസ് ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽ സെലക്ട് ചെയ്യാൻ സാധിക്കും.
ഈ റിമാർക്സിൽ നമ്മൾ അപ്ലിക്കേഷൻ ഫീസ് എത്ര അപ്ലിക്കേഷൻ ഫീസ് അങ്ങനെ ചടങ്ങി ആ കുട്ടികളുടെ എണ്ണം ടൈപ്പ് 80 കുട്ടികളാണെങ്കിൽ 80 × 25 എത്രയഞ്ച് ഈക്വൽ ടു എമൗണ്ട് കൊടുക്കുക. ജനറൽ റവന്യൂവിൽ അടച്ചത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെ കൊടുത്ത് നമ്മളത് ഇത്രയും വിവരങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ലിസ്റ്റ് കാണാൻ സാധിക്കും, റിപ്പോർട്ട് എടുക്കാൻ സാധിക്കും. ഇത്രയുമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു അഡോബ് അക്രോബാറ്റ് എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.